ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒലൻ്റെ പുതിയ മോഡലായ S1 Air ഡീറ്റെയിൽസ്, സ്പെസിഫിക്കേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം വണ്ടീൻ്റെ വില വരുന്നത് 84,990 ഇത് ഷോറൂം പ്രൈസാണ്. EMI സ്റ്റാർട്ട് ചെയ്യുന്നത് 1999. അപ്പം സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത് 165 കിലോമീറ്റർ, അഥവാ ടോപ്പ് സ്പീഡ് 85, 4.5 kW മോട്ടറാണ് വരുന്നത്. ഓക്കെ, അത് ടോപ്പ് മോഡലാണ്. ഓക്കെ, ഇതിൻ്റെ ഇതൊന്ന് ഫ്ലാറ്റ് ബോർഡ് നോക്കുകയാണെങ്കിൽ മറ്റേ S1 Pro ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു വരമ്പ് വരി അതല്ല ഉള്ളത്. ഇപ്പം അപ്പോൾ പുതിയ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ 12 കളർ വരുന്നത്, പിന്നെ ബൂട്ട് സ്പേസ് വെച്ചാൽ 34 ലിറ്റർ കപ്പാസിറ്റി ആണ്. S1 Pro 36 ആയിരുന്നു. ഓക്കെ, പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാബ് ഹാൻഡിൽ നോക്കുവാണെങ്കിൽ മറ്റൊരു സ്പ്ലിറ്റ് ആയിരുന്നു ഇത്, നല്ല സുഖമായിട്ട് പിടിക്കാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ മുന്നിൽ ഡ്യുവൽ ടെലിസ്കോപ്പിക് ഇതാണ് വരുന്നത്, ഫോർക്കാണ് വരുന്നത്. അതിപ്പോൾ വണ്ടിൻ്റെ വെയിറ്റ് വരുന്നത് എന്ന് വെച്ചാൽ 99 കിലോ ആണ് ഏറ്റവും ബേസ് മോഡലിന് വരുന്നത്. ഓക്കെ, പിന്നെ ബാക്കിൽ 2 ഷോക്കാണ് വരുന്നത്. S1 Air S1 Pro അത് സിംഗിളായിരുന്നു. മൊബൈലിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. മൊബൈൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 2-3 ഫാമിലി മെമ്പേഴ്സിനെ അതുപോലെ തന്നെ നമുക്ക് 2-3 ആൾക്ക് അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. പിന്നെ മൂഡ്, അത് ഈ ഡിസ്പ്ലേ ഒരു 3 സ്റ്റൈൽ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ സൗണ്ടും ഉണ്ട്, 3 സൗണ്ടും ഉണ്ട്, നമുക്കത് ഇഷ്ടമാതിരി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് മ്യൂസിക്കാണ്. മ്യൂസിക് 10 വാട്ട് സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ 2 സ്പീക്കറിൻ്റെ സ്പീക്കറാണ്, നല്ല അടിപൊളി സൗണ്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന്. പക്ഷെ നമ്മളധികം അത് യൂസ് ചെയ്യാറില്ല സൗണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു 7 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ 2.2 GHz 8-കോർ പ്രോസസ്സറാണ്, 3GB RAM, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, വൈഫൈ. ഓക്കെ, പിന്നെ GPS, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ വെച്ചാൽ നമ്മളിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഓഫാക്കുക, ഓൺ ആക്കുക, അതുപോലെ തന്നെ ചാർജ് കപ്പാസിറ്റി ഒക്കെ നോക്കുക, ഇതൊക്കെ ഇത് നമുക്ക് ഓല ആപ്പിൽ സെറ്റ് ചെയ്യാം. ഇതിന് ടോപ്പ് സ്പീഡ് വരുന്നത് 85 കിലോമീറ്ററാണ്. അതുപോലെ അത് 3 മോഡലും വ്യത്യസ്തമാണ്, 3 തരത്തിലാണ്. ബാറ്ററി കപ്പാസിറ്റി 2 kW, 3 kW, 4 kW ആണ്. പീക്ക് മോട്ടോർ പവർ, ഏറ്റവും കൂടിയ മോട്ടർ പവർ 4.5 kW ആണ്. അതുപോലെ തന്നെ മോഡ് വരുന്നത് എക്കോ, നോർമൽ, സ്പോർട്ട്. അതുപോലെ തന്നെ 5 കളറിലാണ് വരുന്നത്. പിന്നെ കർബ് വെയിറ്റ് വരുന്നത് 99, 103, 107 ആണ്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് വരുന്നത് 35 ലിറ്ററാണ് കപ്പാസിറ്റി. 2 ഹെൽമെറ്റൊക്കെ വെക്കാൻ പറ്റും. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞാൽ, ഇതിനെക്കാട്ടും കൂടുതൽ 2 ഫീച്ചേഴ്സ് ഉണ്ട്.